സിപിഎം സംസ്ഥാന സെക്രട്ടറി സഹകവി എം വി ഗോവിന്ദൻ മാസ്റ്റർ വളരെ സത്യസന്ധനായ മടിയിൽ കനമില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഇക്കട്ട കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയ്ക്ക് ഒരിക്കലും ഒരു സമയത്തും എതിരാളികൾ പോലും അദ്ദേഹത്തിനെതിരെ യാതൊരു തരത്തിലുള്ള ആരോപണവും ഉന്നയിച്ചില്ല. അഴിമതി ആരോപണം പോയിട്ട് യാതൊരു തരത്തിലുള്ള ആരോപണവും നേരിട്ടിട്ടുണ്ടോ എന്നല്ല. എന്തുമാത്രമല്ല, രാഷ്ട്രീയ എതിരാളികൾ പോലും ഇദ്ദേഹത്തെക്കുറിച്ച് വലിയ ആദരവോട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ സി പി എംകാരോട് വലിയ കലിപ്പുള്ള കെ സുധാകരൻ ആ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നുണ്ട്, മാർക്സിസ്റ്റ് നേതാക്കളുമായിട്ടുള്ള നിങ്ങൾക്കുള്ള ബന്ധം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ, എല്ലാവരുമായിട്ടും എനിക്ക് മോശം ബന്ധമല്ല ഉള്ളത്, പ്രത്യേകിച്ച് എം വി ഗോവിന്ദൻ ഒരു മാന്യതയുള്ള ആളാണ് എന്ന്. അപ്പോൾ അങ്ങനെ ഉള്ള ഗോവിന്ദ മാസ്റ്റർ, അദ്ദേഹത്തിനൊരു സൽപ്പേരുണ്ട് ഈ നാട്ടിൽ. മാത്രമല്ല അദ്ദേഹം സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ഈ അക്രമ സംഭവങ്ങൾ ഏറ്റവും കുറവായിരുന്നത്. ആർ എസ് എസ് മാർക്സിസ്റ്റ് സംഘടനകൾക്ക് ഒരു ഇടവേള അനുവദിച്ച ആളാണ് ഗോവിന്ദ മാസ്റ്റർ. അങ്ങനെയൊക്കെ ഒരു സൽപ്പേരുള്ള ആളാണ്, ഒട്ടും തന്നെ അഴിമതി ഇല്ലാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ മടിയിൽ കനവില്ല, വഴിയിൽ ഭയവുമില്ല. അതാണ് സ്വപ്ന സുരേഷ് ഇദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അഭിമാനിയായ ഗോവിന്ദൻ മാഷ് ഉടനെ തന്നെ തളിപ്പറമ്പിലുള്ളൊരു വക്കീലിനെ കണ്ടെത്തി സ്വപ്ന സുരേഷിന് വക്കീൽ നോട്ടീസ് അയപ്പിച്ചു. മാനനഷ്ടത്തിന് കേസ് കൊടുക്കും, ഉടനെ ആരോപണം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടു. സ്വപ്ന സുരേഷ് എന്ന് ചോദിച്ചാൽ ആരോപണം പിൻവലിച്ചില്ല എന്ന് മാത്രമല്ല, ഈ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു, മാഷ് ചുണയുണ്ടെങ്കിൽ കേസ് കൊടുക്കുക എന്ന് പറഞ്ഞ് മറുപടി നോട്ടീസ് വായിച്ചു. അപ്പോൾ എല്ലാവരും വിചാരിച്ച് ഗോവിന്ദൻ മാഷ് മറുപടി നോട്ടീസ് മേടിച്ച് മടക്കി പോക്കറ്റിലിട്ട് സാരമില്ല പോട്ടെ എന്ന് വിചാരിച്ച് മടക്കി പോകുന്നതാണ്. പക്ഷേ മാഷ് അസ്ഥലമുള്ളവനായതുകൊണ്ട് എന്ത് സംഭവിച്ചു, അദ്ദേഹം ഒരേ സമയത്ത് സിവിലായിട്ടും ക്രിമിനലായിട്ടും മാനനഷ്ട കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കുറ്റം തെളിയിത, പക്ഷേ സ്വപ്ന സുരേഷ് ജയിലിൽ പോകേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ സിവിൽ കേസിൽ വലിയൊരു സംഖ്യ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടി വരും. ഈ മാനനഷ്ട കേസെന്ന് വെച്ചാൽ ഇരുതല മൂർച്ചയുള്ള ഒരു വലിയ അപകടമാണ്. ഒന്നുകിൽ മാനമുണ്ട്, മാനനഷ്ടമുണ്ടായി എന്ന് തെളിയിച്ചാൽ എതിർകക്ഷി ജയിലിൽ പോകേണ്ടി വരും. നേരെ മറിച്ചാണെങ്കിൽ മാനമില്ല എന്ന കാര്യം വ്യക്തമാകും. പണ്ട് ഇ പി ജയരാജൻ ഡോക്ടർ ഗംഗാധരനെതിരെ കൊടുത്ത കേസ് പോലെയാവും, അല്ലെങ്കിൽ എം എ ബേബി ക്രൈം നന്ദകുമാറിനെതിരെ കൊടുത്ത കേസ് പോലെയാവും. കേസ് തോറ്റു എന്ന് മാത്രമല്ല മാനമില്ല എന്നുള്ള കാര്യം ഒരു കോടതി വിധിയിൽ കൂടി വ്യക്തമാക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് അതിലെ അപകടം. പക്ഷേ ഗോവിന്ദ മാഷിന് യാതൊരു ഭയവുമില്ല, അദ്ദേഹം ധീരനാണ്. അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയെക്കുറിച്ച്, നിരപരാധിത്വത്തെക്കുറിച്ച് അദ്ദേഹത്തിന് തികഞ്ഞ ബോധ്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം കേസ് കൊടുക്കും. ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇതല്ല, സ്വപ്ന സുരേഷ് എത്രയോ ആളുകൾക്കെതിരായിട്ട് ആരോപണം ഉന്നയിച്ചു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചു, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മകൾക്കും എതിരായിട്ട് ആരോപണം ഉന്നയിച്ചു, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിക്കെതിരെ ആരോപണം ഉന്നയിച്ചു, അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലെ അംഗങ്ങളായിരുന്ന തോമസ് ഐസക്കിനും അതുപോലെ കടകംപള്ളി സുരേന്ദ്രനും എതിരായിട്ട് ആരോപണം ഉന്നയിച്ചു. കേരള നിയമസഭയുടെ സ്പീക്കറായിരുന്ന ഇപ്പം നോർക്ക റൂട്ട്സിൻ്റെ വൈസ് ചെയർമാനായി പ്രവർത്തിക്കുന്ന സഖാവ് ശ്രീരാമകൃഷ്ണനെതിരായിട്ട് എന്തൊക്കെ തോന്നിവാസമാണ് പറഞ്ഞത്. ഇവരാരെങ്കിലും മാനനഷ്ട കേസ് കൊടുക്കാൻ പോയിട്ട് ഒരു വക്കീൽ നോട്ടീസ് പോലും അയച്ചില്ല. അപ്പോൾ ഇവരെന്താ വക്കീൽ നോട്ടീസ് അയക്കഴിഞ്ഞാൽ അവർക്ക് നീതിന്യായ സംവിധാനത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ, അതോ നിയമവാഴ്ചയെ ബഹുമാനം ഇല്ലാത്തതുകൊണ്ടാണോ, അതോ മാനനഷ്ടം ഉണ്ടായാലും കുഴപ്പമില്ല, കടകംപള്ളി പറഞ്ഞ പോലെ സ്വപ്ന സുരേഷ് ഒരുപാട് അനുഭവിച്ച ആൾ, അവരോട് നമുക്ക് സഹാനുഭൂതിയാണ് തോന്നേണ്ടത് എന്ന് തോന്നിയതുകൊണ്ടാണ്, അത് ഇവർക്ക് വക്കീൽ നോട്ടീസ് അയപ്പിക്കാൻ വക്കീലന്മാരെ പരിചയമില്ലാത്തതുകൊണ്ടാണ്, ഫീസ് കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ടാണോ, നമുക്കറിയില്ല. ഏതായാലും ഗോവിന്ദൻ മാഷിന് മാനമുണ്ട്, സ്വപ്ന സുരേഷ് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അപകീർത്തി ഉണ്ടായിട്ടുണ്ട്, അദ്ദേഹത്തിന് വക്കീലന്മാരെ പരിചയമുണ്ട്, കേസ് കൊടുക്കാനുള്ള ആർജവുമുണ്ട്, വക്കീലിന് ഫീസ് കൊടുക്കാനുള്ള പാങ്ങുമുണ്ട്. ഏതായാലും കേസ് കൊടുക്കുകയാണ്. അപ്പോൾ ഗോവിന്ദൻ മാഷിന് വിജയം ആശംസിക്കും. അദ്ദേഹം ഈ കേസിൽ ജയിച്ച് വിജയശ്രീലാളിതനായിട്ട് വരട്ടെ, സ്വപ്ന സുരേഷ് മുട്ടുകുത്തട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു, ആശംസിക്കുന്നു, അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.